ചെറുതാഴത്തെ കർഷകരുടെ സ്വപ്നങ്ങൾക്കുമേലെ പെയ്തിറങ്ങിയത് കണ്ണീർ മഴ. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ നശിച്ചത് രണ്ടാം വിളക്ക് തയ്യാറായ 200 ഏക്കറിലധികം നെൽകൃഷി. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ പാടശേഖരത്തിലെ കർഷകർക്ക് വീണ്ടും ദുരിതം സമ്മാനിച്ചുകൊണ്ട് രണ്ടാം വിള നെൽകൃഷിക്കായി വിതച്ച വിത്തും ഒഴുകിപ്പോയി. മാത്രമല്ല പറിച്ചുനട്ട ഞാറു മുഴുവൻ വെള്ളത്തിനടിയിലായി പോവുകയും ചെയ്തു. ഒന്നാം വിള നെൽകൃഷി വിളവെടുക്കാനായപ്പോൾ പെയ്ത മഴയിൽ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളം കയറി നശിച്ചിരുന്നു. എങ്കിലും കോവിഡ് കാലത്ത് എല്ലാവർക്കും എന്ന പോലെ സാമ്പത്തിക ബാധ്യതകൾ നേരിടേണ്ടി വന്ന കർഷകർ മണ്ണ് ചതിക്കില്ലെന്ന വിശ്വാസത്തിലാണ് രണ്ടാം വിള നെൽകൃഷിക്കായി ഞാറ്റടി തയ്യാറാക്കിയത്. അതാണിപ്പോൾ പൂർണ്ണമായും നശിച്ചത്. ഇനി ഞാറ്റടി തയ്യാറാക്കണമെങ്കിൽ ഇവരുടെ പക്കൽ ഒരു പിടി വിത്തുപോലുമില്ലാത്ത അവസ്ഥയിലുമാണ്. അതുകൊണ്ടുതന്നെ പലർക്കും ഇനി എവിടുന്ന് വിത്തു കിട്ടാനാണെന്നുള്ള ആശങ്കയുമുണ്ട്. ആകെ തകർന്നുപോയ പലരും കൃഷിയിറക്കി വീണ്ടും ഒരു പരീക്ഷണത്തിന് മുതിരണോ എന്ന ഭയത്തിലാണ്. ഒന്നാം വിള നെൽകൃഷി കൊയ്യാൻ നേരത്ത് വെള്ളം കയറി നശിച്ചപ്പോൾ തന്നെ സാമ്പത്തിക ബാധ്യത വന്ന കർഷകർ വലിയ പ്രതീക്ഷയിലിറക്കിയ രണ്ടാം വിളയും വെള്ളത്തിലായതോടെ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് സഹായം ലഭിക്കുന്നില്ല എങ്കിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നാണ് ഇവർ പറയുന്നത്. തോടിന് ആഴം കൂട്ടാത്തതടക്കമുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു. ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് അടിസ്ഥാന സൗകര്യത്തിൻ്റെ പ്രശ്നങ്ങൾ നല്ലോണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ തോട് ആഴം കൂടാത്തതുകൊണ്ട് ഈ തോടിൽ പോകുന്ന വെള്ളം തകച്ച് നമ്മൾ വയലിൽ കൂടിയാണ് ഇപ്പം ഒഴുകിപ്പോകുന്നത്. ഇതിൻ്റെ പ്രധാന പ്രശ്നം ഇതാണ്. അത് നമ്മൾക്ക് എന്തുവാണെന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചായത്തായാലോ അതിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആയാലോ നമുക്ക് വളരെ വേഗം അതിനു വേണ്ടി തന്നെ ഒരു സംവിധാനം ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഇനി തുടർന്ന് അങ്ങോട്ട് കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയില്ലത്. ഞാറ്റടികളും വയൽവരമ്പുകളും തീർത്തും ഒലിച്ചുപോയി. പല സ്ഥലങ്ങളിലും വെള്ളം ഒഴുകിപ്പോകുന്ന തോടിന്റെ ചിറ പൊട്ടി വെള്ളം വയലിലൂടെയാണ് പരന്നൊഴുകുന്നത്. നട്ടഞ്ഞാറുകളും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അതിയിടം ശ്രീസ്ഥ പാടശേഖരത്തിൽ നടീൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നട്ട കൃഷി പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. അറത്തിൽ പാടശേഖരത്തിലെ കർഷകരുടെ വിത പൂർണ്ണമായും ഇല്ലാതായി. ഇവിടെ 30 ഏക്കറോളം ഉഴുതുമറിച്ച് നിലമൊരുക്കിയ സ്ഥലത്ത് വിതച്ച വിത്താണ് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഒഴുകിപ്പോയത്. സംഭവസ്ഥലം കൃഷി ഓഫീസർ കെ സതീഷ് കുമാറും എം കെ സുരേഷും പി വി രവി, കെ നാരായണൻ, ഐ വി ലക്ഷ്മണൻ തുടങ്ങിയവർ സന്ദർശിച്ചു. ഈ മഴക്കെടുതി കർഷകർക്ക് ഇരുട്ടടിയായെന്നും അവർക്കൊപ്പം ചേർന്നു നിന്ന് കിട്ടാവുന്ന സഹായങ്ങൾ നെൽകൃഷി മാത്രം ജീവിതമാർഗമായി കാണുന്ന ഇവർക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും കൃഷി അസിസ്റ്റന്റ് എം കെ സുരേഷ് പറഞ്ഞു. നമ്മുടെ ഈ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള കല്യാശ്ശേരി ബ്ലോക്കിലെ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുമായി സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷി വകുപ്പുമായി ഇതിനകം തന്നെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്ത് സഹായം കർഷകർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് വരികയാണ്. ചെയ്യാൻ പറ്റുന്ന മുഴുവൻ സഹായവും ഇതിനുവേണ്ടി മാത്രം മെനക്കെടുന്ന ഈ നെൽകർഷകർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കൃഷിഭവന്റെയും എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്നതാണെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ന്യൂസ് ബ്യൂറോ, പീലാത്തറ.